വെൽക്കം ടു എംപ്ലിൻ മീഡിയ. മസൂദ് അസറിനെ രാജ്യാന്തര കുറ്റവാളിയായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇന്നലെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ പറയുന്ന മൂന്നാമത്തെ സ്റ്റോറിയാണിത്. വലിയ തള്ളു തള്ളരുത് ഇന്ത്യൻ പ്രധാനമന്ത്രി, എട്ടുകാലി മമ്മൂഞ്ഞ് പോലെ വലിയ തള്ളു തള്ളരുത് എന്ന് ഞങ്ങളുടെ കഴിഞ്ഞ രണ്ട് സ്റ്റോറിയിലും ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന ഇനി വീറ്റോ പ്രയോഗിക്കില്ല ഇതിനെതിരെ എന്നുള്ള ഉറപ്പ് കൊടുത്തത് തന്നെ പുൽവാമ ആക്രമണം എന്ന് പറയുന്ന ആ പ്രയോഗം ഈ പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ്. ഇന്ന് വന്ന വാർത്തകൾ, അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് വന്നു, ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമാണ്, ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ്, അവിടെ ഇന്ത്യക്ക് ഒരു മാർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം, പുൽവാമ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയും ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടെ കൊടുത്ത പുതിയ അപേക്ഷയിൽ പുൽവാമ ആക്രമണത്തെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പാസാക്കിയ പ്രമേയത്തിലെ മാറ്റങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. പുൽവാമ അറ്റാക്ക് എന്ന് പറയുന്ന ആക്രമണം എന്ന് പറയുന്ന പേര് എടുത്തു മാറ്റണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രാൻസും അതിന് തയ്യാറായി. ചൈന ഇങ്ങനെ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനുമായിട്ടുള്ള നിരന്തര ചർച്ചകളിന് ശേഷമാണ്. അതായത് പാകിസ്ഥാനെ തള്ളിപ്പറയാതെ തന്നെയാണ് ചൈന ഈ സമ്മതം മൂളിയത്, ഞങ്ങളിനെ വീറ്റോ പ്രയോഗിക്കില്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ, പുൽവാമ എന്ന് പറയുന്ന പ്രയോഗം, ആ ആക്രമണം മാത്രം എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാൻ പാടില്ല. അതായത് സ്പെസിഫിക് ഇൻസിഡൻറ്റ് പാടില്ല, ആ വാക്കാണ് വന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതായത് പുൽവാമയിൽ ഉണ്ടായ 40 സി ആർ പി എഫ് ജവാന്മാരെ വധിച്ച ഈ ജെയ്ഷെ മുഹമ്മദ് തലവൻ്റെ ആ ഇടപാടിനെ പറ്റി അതേ പേരെടുത്ത് പറഞ്ഞ് മിണ്ടാൻ പാടില്ല, പ്രമേയത്തിൽ പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല, നിങ്ങൾക്കിത് പാസ്സാക്കുക എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര അല്ലെ രാജ്യാന്തര ഒരു കോംപ്രമൈസ് ഒത്തുതീർപ്പ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചൈനയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് അത് അങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചൈന പാകിസ്ഥാനെ വിശ്വാസത്തിലെടുത്തു. പാകിസ്ഥാനെ ഞങ്ങൾ തള്ളിക്കളയുകയില്ല, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ എന്ന ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് പാകിസ്ഥാൻ അതിന് സമ്മതിച്ചിരിക്കുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, പുൽവാമ എൻ്റെ വിജയമാണ്, എൻ്റെ മസിൽ പവറാണ്, അതുകൊണ്ടാണ് യു എൻ രക്ഷാസമിതിയിൽ ഇപ്പോൾ പ്രമേയം പാസ്സാക്കി ജെയ്ഷെ മുഹമ്മദ് തലവനെ രാജ്യാന്തര കുറ്റവാളിയെ പ്രഖ്യാപിച്ചത്. ഇതൊക്കെ എൻ്റെ നരേന്ദ്രമോദിയുടെ വിജയമാണ് എന്ന് പറഞ്ഞാലേ ഈ തള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. അപ്പോൾ ഒത്തുതീർപ്പിൽ കൂടെ ഉണ്ടാക്കിയ ഒരു രാജ്യാന്തര ഉടമ്പടിയാണ് ഇദ്ദേഹത്തെ രാജ്യാന്തര കുറ്റവാളിയായി ഇയാളെ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഇപ്പം ക്ലിയർ വളരെ വ്യക്തമായി ഇന്നോടുകൂടി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഇനി എന്താണ് നരേന്ദ്രമോദിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പറയാനുള്ളത്? ഇത്രയും നാണം കെട്ട ഒരു രീതിയിലേക്ക് ഒരു രാജ്യാന്തര വിജയം നമ്മൾ ഇങ്ങനെയാണോ ആഘോഷിക്കേണ്ടത്? തീർച്ചയായും ഇന്ത്യക്ക് വളരെ മഹനീയമായിട്ട് ഇതിനെ ആഘോഷിക്കാമായിരുന്നു. അതായത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും രാജ്യാന്തര സമൂഹത്തിൻ്റെ രാജ്യങ്ങളുടെയും പിന്തുണയോടെ, ചൈനയുടെ പിന്തുണയോടെ നമ്മൾ ഈ വിജയത്തെ ആഘോഷിക്കുന്നു എന്ന് പറയുന്നതിന് പകരം എല്ലാം എൻ്റെ വിജയമാണ് എന്ന് പറയുന്ന ഇത്ര ഫോഷ്ക്ക്, ഇത്രമാത്രം തരം താഴ്ന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തു വരും. പുൽവാമയുടെ പേരിൽ വോട്ട് പിടിക്കുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും ഒന്നുകൂടി ചിന്തിക്കുക. പുൽവാമ എന്ന പേര് ഒഴിവാക്കിയിട്ട് അമേരിക്ക, ബ്രിട്ടൻ, ഇംഗ്ലണ്ടും അമേരിക്കയും ഫ്രാൻസും ചൈനയുടെയും കാല് പിടിച്ചിട്ട് പാകിസ്ഥാനെ വിശ്വാസത്തിലെടുത്തിട്ട് പാസാക്കിയൊരു പ്രമേയത്തെ നമ്മൾ ഇത്രമാത്രം ആഘോഷിക്കണം, നമ്മളുടെ മാത്രം നേട്ടമായിട്ട് എന്നാഘോഷിക്കരുത്. നമ്മുടെ നേട്ടമല്ല, അതിനപ്പുറത്ത് ഒരു രാജ്യാന്തര ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് യു എൻ രക്ഷാസമിതിയിൽ ഈ പ്രമേയം പാസാക്കിയിട്ട് ജെയ്ഷെ മുഹമ്മദ് തലവനെ രാജ്യാന്തര കുറ്റവാളിയായി പ്രഖ്യാപിച്ചതെന്ന് മാത്രം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്കുണ്ടാവണം.
ഈ നരേന്ദ്രമോദിയും ബി ജെ പിയും പറയുന്ന കള്ള നുണപ്രചാരണങ്ങളെ എത്ര നുണകളാണ് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെയും പിന്നെയും നുണകൾ പറഞ്ഞിട്ട് ഗീവൽസിയൻ തന്ത്രം, 100 നുണ പറഞ്ഞാൽ അത് സത്യമായിട്ട് ഫീല് ചെയ്യും. അവിടെയാണ് ഫാസിസം വരുന്നത്. ഫാസിസം എന്താണ്? 100 നുണകൾ പറയുമ്പോൾ അതൊരു സത്യമായിട്ട് തോന്നിപ്പിക്കുക. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഭരണ ഭരിക്കുന്ന ബി ജെ പിയും 100 നുണകൾ പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് പാവപ്പെട്ട ജനങ്ങളെ ബോധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം, എന്തായാലും ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു ഒത്തുതീർപ്പ് ഉടമ്പടിയായിരുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്.